ഈ കാണുന്ന ചിത്രം കണ്ടാവും. ഈ കാണുന്നത് നമ്മുടെ നെപ്റ്റ്യൂൺ ഉണ്ടല്ലോ, നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ വളയങ്ങളാണ്. വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉണ്ടല്ലോ, സ്പേസ് ടെലസ്കോപ്പ്, ആ ദൂരദർശിനി ഉപയോഗിച്ച് പകർത്തിയ ചിത്രമാണിത്. ഈ നെപ്റ്റ്യൂണിന്റെ വളയങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നത് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് നെപ്റ്റ്യൂണിന്റെ വളയങ്ങളെ പറ്റിയുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നത്. 1989 ഈ വോയേജർ 2 എന്ന് പറയുന്ന ഒരു ദൗത്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ക്യാപ്ചർ ചെയ്ത ചില ഇമേജസിലൂടെ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ഈ വളയങ്ങളുണ്ടല്ലോ, ഈ ഇരുണ്ട വളയങ്ങൾ, അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ അക്കാലത്ത് കിട്ടിയിരുന്നു. പിന്നീട് വോയേജർ 2 ദൗത്യം കഴിഞ്ഞു. പിന്നീട് ഏകദേശം ഒരു 30 വർഷത്തോളം ആരും അതിനെപ്പറ്റി അധികം പിക്ചേഴ്സും ടോക്കും ഒന്നും ഉണ്ടായിട്ടില്ല. റീസെന്റ് ആയിട്ട് നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അത് എടുത്ത ചിത്രങ്ങളോട് വേണം നമ്മുടെ മനുഷ്യരാശി നന്ദി പറയേണ്ടത്. കാര്യം അത് നെപ്റ്റ്യൂണിന്റെ വളയങ്ങളെ പറ്റിയുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇമേജസ് ആണ് ഇതിലൂടെ തരുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സെപ്റ്റംബർ 21 ഈ ഡേറ്റ നാസ പുറത്തുവിട്ടത്. ഇതൊരു ഇൻഫ്രാറെഡ് റേഞ്ചിൽ എടുത്തൊരു ചിത്രമാണിത്. ഇതിൽ നമ്മുടെ വ്യക്തമായിട്ട് നമുക്ക് നെപ്റ്റ്യൂണിനെ കാണാം, അതിന്റെ പൊടിപടലങ്ങൾ കാണാം, അത് നമ്മുടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബഹിരാകാശം ഉണ്ടല്ലോ, അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇങ്കി ബാക്ക്ഡ്രോപ്പിലാണ് അതിന്റെ സ്പേസിങ് നിൽക്കുന്നതായിട്ട് കാണാം. വളരെ അതീന്ദ്രിയമായിട്ടുള്ള ഒരു പ്രകാശത്തിന്റെ അതിലിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള വളരെ വ്യക്തമായുള്ള ചിത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്ത ആ ചിത്രങ്ങളിലൊക്കെ ഈ ചിത്രങ്ങളിൽ കാണിക്കുന്ന പോലെയുള്ള റിങ്ങുകളേക്കാൾ ആ ഒരു പിക്ചേഴ്സിനെ അപേക്ഷിച്ച് വളരെ അതിശയകരമായിട്ടുള്ള ഒരു പോർട്രേറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ കിട്ടിയത്. അത് സയൻസിന്റെ വലിയൊരു പുരോഗതിയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. നമുക്കറിയാലോ ശനി എന്ന് പറയുന്ന നമ്മുടെ ഗ്രഹത്തിനും ഒരു വളയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ ഒരു ഗ്രഹങ്ങൾ ആ ശനിയുടെ ഒരു വളയങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡാസ്ലിംഗ് ബെൽറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കോൺസെൻട്രിക് വളയങ്ങളാണ് അതിനുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെപ്റ്റ്യൂണിന്റെ വളയങ്ങൾ പൊതുവെ ഇരുണ്ടതും മങ്ങിയതുമായിട്ടാണ് ഈ ദൃശ്യ പ്രകാശത്തിൽ അതായത് വിസിബിൾ റേഞ്ചിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് പൊതുവെ ഇരുണ്ടതായിട്ടും മങ്ങിയതായിട്ടാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ഇത് ഇരുണ്ടതും മങ്ങിയതുമായിട്ട് വിസിബിൾ റേഞ്ചിൽ തോന്നുന്നത് കൊണ്ട് തന്നെ പൊതുവെ ഭൂമിയിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ നെപ്റ്റ്യൂണിന്റെ വളയങ്ങൾ കാണാൻ പ്രയാസകരമാണ്. പക്ഷേ 1989 നാസയുടെ വോയേജർ 2 പേടകം അത് ഏകദേശം ഒരു 1,00,000 km ദൂരെ നിന്ന് ഫ്രെയിം ചെയ്തെടുത്ത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത ഇമേജസ്, അതും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആയിരുന്നില്ല. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ ക്ലാരിറ്റി കുറഞ്ഞിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഫോട്ടോസ് ആണ് അത് എടുത്തത്. ആ സമയത്താണ് നമ്മൾ അവസാനമായിട്ട് നെപ്റ്റ്യൂണിന്റെ വളയങ്ങൾ വ്യക്തമായി കാണുകയും അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയൊക്കെ ചെയ്തത്. പ്രത്യേകിച്ച് ഈ ഗ്രെയിനി ആയിട്ടുള്ള ഫോട്ടോസ് ആണ്. അപ്പം ഈ ചിത്രങ്ങളിൽ വ്യക്തമായിട്ട് വളയങ്ങൾ കാണുന്നില്ല, പ്രത്യേകിച്ച് നേർത്തതായിട്ടും കോൺസെൻട്രിക് സർക്കിൾസ് പോലെ വളരെ നേർത്ത രീതിയിലാണ് കാണുന്നത്. പിന്നീട് ഈ വോയേജർ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അതിന്റെ ദൗത്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി അധികം സംസാരിച്ചില്ല. പക്ഷേ ജെയിംസ് വെബ് ടെലസ്കോപ്പ് റീസെന്റ് ആയിട്ട് വളരെ ഹൈ റെസൊല്യൂഷനിലുള്ള ഏകദേശം 4.4 ബില്യൺ കിലോമീറ്റേഴ്സിന്റെ ദൂരെ നിന്നെടുത്ത ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്ന ചിത്രം. അത് അതിന്റെ ഒരു ഇൻഫ്രാറെഡ് റേഞ്ചിലാണ് ഈ ചിത്രം എടുത്തത്. മറ്റു ചിത്രം എടുത്തത് വിസിബിൾ റേഞ്ചിലാണ്. ഇൻഫ്രാറെഡ് റേഞ്ചിൽ ആയതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഇത് കാണാൻ കഴിയുന്നത്. വിസിബിൾ റേഞ്ചിൽ നെപ്റ്റ്യൂണിന്റെ ഈ ഇരുണ്ടതായിട്ട് തോന്നാൻ കാരണം തന്നെ നെപ്റ്റ്യൂണിന്റെ ഒരു എന്താ പറയാ അന്തരീക്ഷം എന്ന് പറയുന്നത് മീഥേൻ നിറഞ്ഞ വാതകമുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് ഈ പുതിയ ചിത്രത്തിലും നെപ്റ്റ്യൂണിനെ കുറച്ച് ഇരുണ്ടതായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ മീഥേൻ എന്ന് പറയുന്ന വാതകമുണ്ട്. അപ്പൊ മീഥേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അത് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു വാതകമാണ് മീഥേൻ. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന തോതിലുള്ള ഈ മീഥേന്റെ ഒരു ഐസ് മോളിക്യൂൾസും ഐസ് മേഘങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തിളക്കമാറിയ പാച്ചസുകൾ മാത്രമാണ് തിളക്കമായിട്ട് തോന്നുന്നത്. അല്ലാത്ത റേഞ്ചിൽ അത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഒരു തരത്തിൽ മങ്ങിയതുപോലെ തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഒരു റിസർച്ചേഴ്സ് പൊതുവെ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ടുള്ള പലരും പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നെപ്റ്റ്യൂണിനെ പറ്റിയുള്ള പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ വളയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും വളരെ നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ടെന്നും ഈ വളയങ്ങളിൽ ധാരാളം വിവിധ തരത്തിലുള്ള ആയുസും പൊടിയും ഒക്കെ ഉണ്ടെന്ന് അതിനെപ്പറ്റിയുള്ള ചടികളെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫ്രാറെഡ് പ്രകാശത്തിൽ എടുക്കുന്ന ഇമേജസ് വ്യക്തമായുള്ള ധാരണ നൽകുമെന്ന് ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡികൾ വരുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രോജക്ടിന്റെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പ്രോജക്ടിന്റെ പ്രോജക്ട് സയന്റിസ്റ്റുള്ള ഒരാളല്ല സ്റ്റെഫാനി മെല്ലമൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ഒരു കണ്ണാടിയുടെ വളരെ വലിപ്പമുള്ള കണ്ണാടി, അതിന്റെ ഒരു മിറർ എന്ന് പറഞ്ഞ ടെലസ്കോപ്പിന്റെ മിറർ എന്ന് പറഞ്ഞാൽ വളരെ വലുതും പൊതുവെ കുറച്ച് വലുതും, അതുകൊണ്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള എക്സ്ട്രാ ഷാർപ്പ് ആയിട്ടുള്ള ഇമേജസ് ഇൻഫ്രാറെഡ് റേഞ്ചിൽ എടുക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിലുള്ള ആദ്യകാലത്തിലുണ്ടായ നക്ഷത്രങ്ങളെ പറ്റി, ആദ്യകാല നക്ഷത്രത്തെ പറ്റിയും ആദ്യകാല ഗാലക്സികളെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ JWST എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെലസ്കോപ്പ് രൂപകൽപ്പന ചെയ്തത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പ് കാണാൻ കഴിയാതിരുന്ന പല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും വിശദമായിട്ട് കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ ഇതിലൂടെ കിട്ടുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ
എസ് ടി എന്ന് പറയുന്ന അതിൻ്റെ ഒരു നിരീക്ഷണങ്ങൾക്കൊപ്പം അതിൽ മറ്റ് പല തരത്തിലുള്ള ശാസ്ത്ര ഉപകരണങ്ങളും ഉണ്ട്. ഈ ഇൻഫ്രാറെഡിന് പകരം നിയർ ഇൻഫ്രാറെഡ് പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് നെപ്റ്റ്യൂണിനെ കൂടുതലായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് ഈ വളയങ്ങളുടെ ഘടനയെപ്പറ്റിയും അതിൻ്റെ ഒരു ഡൈനാമിക്സിനെ പറ്റിയും മറ്റ് ചലനാത്മകതയെപ്പറ്റിയും നെപ്റ്റ്യൂണിലുള്ള മേഘങ്ങളെ പറ്റിയും അതിലുള്ള കോമ്പോസിഷൻസിനെ പറ്റിയും അതിലെന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെന്ന് ഉള്ളതിനെ പറ്റിയും അതിൻ്റെ ഒരു ചുറ്റും നടക്കുന്ന കൊടുങ്കാറ്റുകളും മേഘങ്ങളുടെ ഒരു ഡൈനാമിക്സും ഒക്കെ, അതുമാത്രമല്ല അതെങ്ങനെ വികസിക്കുന്നു, അതെങ്ങനെ മൂവ് ചെയ്യുന്നു തുടങ്ങിയ മറ്റ് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ പഠിക്കാൻ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കരുതിയത്. ഞങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലുള്ള മറ്റ് വീഡിയോ നോക്കുക. ഞാൻ ഈ ടോപ്പിക്കിൽ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേണൽ ആർട്ടിക്കിൾസ് നിന്നും ന്യൂസ് ക്ലിപ്പിംഗ്സ് നിന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.